നടത്തണമെന്ന് ഉത്തരവുണ്ടായിട്ടും അതൊക്കെ ലംഘിച്ചുകൊണ്ട് ഈ കാസർഗോട്ട് ജനറൽ ആശുപത്രിയിലെ അധികൃതർ മുന്നോട്ട് പോകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും പറയാറുണ്ട് ജനനം മുതൽ മരണം വരെ അത് മനുഷ്യന്റെ ഒരു കാലഘട്ടമാണ്. ജനിക്കുന്ന കുഞ്ഞിന് നമ്മൾ ആദരവ് നൽകുന്നു, കയ്യിലെടുത്ത് ഉമ്മ വെക്കുന്നു, മരിക്കുന്ന മൃതദേഹത്തെ അതുപോലെ തന്നെ നമ്മൾ ആദരവ് നൽകുന്നു, അന്ത്യചുംബനം നൽകുന്നു. അതാണ് നമ്മുടെ സംസ്കാരം. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബം കണ്ണീരോട് കൂടിയിട്ട് അവസാനമായി ഒരു നോക്ക് കാണാൻ നിൽക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ പൊതുപ്രവർത്തകരായ നമ്മൾ കാണുന്നതാണ്. പറക്കമുറ്റാത്ത കുട്ടികൾ, അതുപോലെ തന്നെ ഭാര്യ, അമ്മ, അച്ഛൻ, ജീവനതുല്യം ജയിക്കുന്ന ആളുകളൊക്കെ തന്നെ ആ വീട്ടിൽ കൂടിക്കൊണ്ട് ഈ ആംബുലൻസിൻ്റെ വരവും കാത്തിരിക്കുന്നു. ഭക്ഷണം കഴിക്കാതെ തളർന്ന് കിടക്കുന്ന അമ്മമാരുടെ, സഹോദരിമാരുടെ, കുട്ടികളുടെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന രോഗിക്ക് നൽകുന്ന അതേ പരിഗണന മരണപ്പെട്ട മൃതദേഹത്തിന് നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി ഉണ്ടായത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് ജില്ല ആതുര സേവന രംഗത്ത് ഏറ്റവും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജില്ലയായി നിൽക്കുന്നു. മറ്റെല്ലാ മേഖലയിലും 13 ജില്ലക്കകത്ത് മെഡിക്കൽ കോളേജ്, കണ്ണൂർ മെഡിക്കൽ കോളേജ്, പരിയാരത്ത്, കോഴിക്കോട്ട് മെഡിക്കൽ കോളേജ്, എല്ലാവിധത്തെ മെഡിക്കൽ കോളേജ്. പക്ഷെ നമുക്കൊരു മെഡിക്കൽ കോളേജുണ്ട്, പ്രവർത്തനം ആരംഭിച്ചു എന്ന് പഷിയിട്ട് നോക്കേണ്ട ഗതികേടിലാണ് ഉക്കിനടുക്കയിലെ മെഡിക്കൽ കോളേജ്. പലാരിഷ്ടതകൾ കൊണ്ട് ഞെരുങ്ങി നിൽക്കുന്ന ഒരു മെഡിക്കൽ കോളേജ്. അവിടെ സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല, ചികിത്സയ്ക്ക് ഉള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു ലിഫ്റ്റ് പോലും ഇതുവരെ ആ മെഡിക്കൽ കോളേജിൽ പ്രവർത്തനം സുഖമാക്കാൻ വേണ്ടിയിട്ട് ഈ ഭരണകൂടത്തിന് സാധിച്ചില്ല എന്നുള്ള വസ്തുതയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അപകട മരണങ്ങളും അതുപോലെ തന്നെ മറ്റു മരണങ്ങളും സാധാരണയായിരിക്കുന്ന റോഡിൽ കുഴിയിൽ വന്ന എത്രയോ ആളുകൾ ദാരുണമായി കൊല്ലപ്പെടുന്ന നാടായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നു. അപ്പോൾ കൃത്യസമയത്ത് അവരുടെ ചേതനയൊക്കെ ശരീരം നടപടിക്രമങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് അവരുടെ വീടുകളിലെത്തണം. അതുപോലെ തന്നെ വിവിധ മതങ്ങൾ അതിൻ്റെതായ ചടങ്ങുകൾ നടത്തുന്ന നാടാണ് നമ്മുടെ നാട്. ശരീരം കുളിപ്പിച്ചുകൊണ്ട് അന്ത്യകർമ്മങ്ങൾക്കായി ഓരോ സമുദായങ്ങൾക്കും ജാതി തിരിച്ചുകൊണ്ടുള്ള അന്ത്യകർമ്മങ്ങൾ, അവസാന യാത്ര, അത് ഏറ്റവും ഹൃദയസ്പൃക്കായി നൽകുന്ന നാടാണ് നമ്മുടെ നാട്.